തളിക്കോട്ടയിലെ യുദ്ധത്തിന് ശേഷം തകർക്കപ്പെടാതെ ഒഴിവാക്കിയ ഒരേ ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്ന ലോട്ടസ് മഹൽ എന്ന് വിളിക്കുന്ന ഈ സ്ഥലം. ഈ ബിൽഡിംഗ് കമൽ മഹൽ, ചിത്രഗണി മഹൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേനൽക്കാല വസതിയായിട്ടാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആർക്കിടെക്ചറിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ കാണിച്ചിരിക്കുന്ന ലോട്ടസ് മഹൽ. ഇത് ഇന്നത്തെ എ സി സിസ്റ്റം പോലെ മുകളിലൊരു വാട്ടർ ടാങ്ക് കൊടുത്തുകൊണ്ട് ആ വാട്ടർ ടാങ്കിലെ വെള്ളം ചെറിയ ഓട് പൈപ്പിലൂടെ ചുമരിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നിട്ട് ഈ ബിൽഡിങ്ങിനെ മുഴുവനും കൂളാക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബിൽഡിങ് വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കാണാൻ കഴിയുള്ളൂ. ഹംപിയിലെ ചൂട് കൂടിയ സമയത്ത് വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. രണ്ട് നിലയിൽ പണിതിട്ട് ഒരു ലോട്ടസിൻ്റെ താമര വിരിയുന്നത് പോലെ ഉള്ളൊരു ആർക്കിടെക്ചറാണ് ഇതിൻ്റെ പ്രധാന ഒരു ആകർഷണം. ഇത് മുസ്ലിം റൂളേഴ്സ് ഇവിടെ തളിക്കോട്ട യുദ്ധത്തിന് ശേഷം ഹംപി കീഴടക്കി കഴിഞ്ഞു വന്നപ്പോൾ ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള ആർക്കിടെക്ചേഴ്സ് കണ്ടപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വാതിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇതൊരു ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈലാണ്. അപ്പം ഇതൊരു പള്ളിയാണ് എന്ന് കരുതി ഈ ബിൽഡിങ് അവർ ഇടിച്ച് പൊളിച്ച് കളയാതിരിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞില്ലായിരുന്നെങ്കിൽ മറ്റ് ബിൽഡിങ്ങുകളും രാജകൊട്ടാരവും എല്ലാം ഇതേപോലെ ഇത്ര മാർവലസ് ഒരു ഗ്രാൻഡ് ബിൽഡിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇത് വെറുതെ ഒരു രാജ്ഞിയുടെ വേനൽക്കാല വസതി മാത്രമായിട്ടല്ല ഉപയോഗിച്ചിരുന്നത്. 1799 ഒരു റഫറൻസ് പ്രകാരം ഇത് രാജാക്കന്മാർക്ക് സമ്മേളിക്കാൻ വേണ്ടിയുള്ള, രാജാവും അതുപോലെ അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സും സമ്മേളിക്കുന്ന ഒരു കൗൺസിൽ ഓഫ് ചേംബേഴ്സിൻ്റെ സിറ്റിംഗ് പ്ലേസും അവരുടെ മീറ്റിംഗ് കൂടാനുള്ള ഒരു വസതിയും ഒക്കെയായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. 24 തൂണുകളിൽ ഒരു പൂ വിരിയുന്നത് പോലെയാണ് എക്സാക്ട്ലി ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മിതി. ഒരു താമര മൊട്ട് എങ്ങനെ വിരിഞ്ഞു വരുന്നോ അതുപോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ചുമരുകളിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാറ്റേൺ ചെയ്തിരിക്കുന്ന സീ ക്രിയേച്ചേഴ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പക്ഷികളും ധാരാളം കൊടുത്തിരിക്കുന്നു. ഇപ്പോഴുള്ള ഈ നിർമ്മിതി കുറച്ച് റെസ്റ്റോർ ചെയ്താണ്. ഇതിന് മുൻപുണ്ടായിരുന്ന പറ്റാത്ത ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വളരെ മനോഹരമായ ഒരു നിർമ്മിതിയായിരുന്നു.